por. ശരിക്കും ഓടിക്കും. ലെറ്റ്സ് വെൽക്കം കണ്ണൻ. ഹായ് കണ്ണ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആദ്യമായിട്ടാണ് ഒരു പൈലറ്റിനെ ഞാൻ ഇങ്ങനെ കൂട്ടിയിരുന്നു. അയ്യോ, ഒരു പൈലറ്റ് നടന്നു വന്നുണ്ടോ? പാവം കേട്ടോ. എത്ര വയസ്സുണ്ട് ശരിക്കും കണ്ണ? 17. അയ്യോളോ, 17 വയസ്സ് എന്ന് പറയുമ്പോ പ്ലസ് ടു പഠിക്കുന്ന പ്രായം. ആ സമയത്ത് 6 ഇതൊക്കെ ഉരുട്ടി കളിക്കുന്നത്. പ്ലസ് ടു എപ്പോ കഴിഞ്ഞു? പ്ലസ് ടു 17 തുടങ്ങുമ്പോ കഴിഞ്ഞു. കഴിഞ്ഞു. ആ പിന്നെ ഇതെങ്ങനെ കറക്റ്റ് ഒറ്റയടിക്ക് പോയി? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതിന്റെ ആ ജേണി. ആ ടെക്നോളജി സംഭവം ഒന്ന് മനസ്സിലാവുന്ന പറഞ്ഞുതരും എങ്ങനെയാ? അല്ല, ഞാൻ അതായത് ഇപ്പോ പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഗ്രൗണ്ട് ക്ലാസ് ഇപ്പൊ 3 ഞാൻ തൃശ്ശൂരില് റയാനെയറില് ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പൊ അവിടെ ഞാനും ക്യാപ്റ്റൻ വികാസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ക്യാപ്റ്റൻ ആയിട്ട് സംസാരിച്ച് അപ്പോ ഈ യങ്സ്റ്റ് പൈലറ്റ് ഇൻ ഫ്ലൈയിങ് ഇൻ തുനീഷ്യൻ എയർ സ്പേസിനെ പറ്റി സംസാരം വന്ന്. അപ്പോ എന്റെ ഒരു ആഗ്രഹമായിരുന്നു യങ്സ്റ്റ് പൈലറ്റ് ആവണമെന്ന്. അത് ആഗ്രഹമായി, പിന്നെ അത് ക്യാപ്റ്റന് അതൊരു വാശിയായി മാറി. പിന്നെ ക്യാപ്റ്റൻ എന്നെ കൈ പിടിച്ച് തുനീഷ്യ കൊണ്ടുപോയി, എല്ലാം സെറ്റ് ചെയ്ത് ഫ്ലൈ ചെയ്തിട്ടാ ഞങ്ങള് തിരിച്ചു വന്നെ. അടിപൊളി. സാധാരണ ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ് ഈ പഠിച്ച് ഇറങ്ങിക്കഴിയുമ്പോ? നോർമലി പൈലറ്റ്സ് വരുന്നുണ്ട്, ബട്ട് എല്ലാവരും ഈ കോളേജ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് പോവും. ഞാൻ ഡയറക്റ്റ് പൈലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് മാത്രം ഫോക്കസ് ചെയ്തു. അപ്പോ ഇതിന് ഈ കോഴ്സിന് അപ്പോ ഒരു ഡിഗ്രി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല? ഇല്ല, പ്ലസ് ടു ഫിസിക്സ് ആൻഡ് മാത്സ് വേണം. ഓക്കെ. ഈ കുഞ്ഞ് ഫ്ലൈറ്റിലെ ഇതല്ലാണ്ട് ATR എയർ ബസും ബോയിങ് എല്ലാം ഓടിക്കോ? ഇല്ല, ഞാനിപ്പോ ആദ്യം ഇപ്പോ ഡയമണ്ട് DA-40 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആണ്. ചെറുത് 4-seater. ചെറുതാണെങ്കിൽ അത് എയറിലല്ലേ പോണത്? ഞാൻ സംശയം ചോദിച്ചത്. ആക്ച്വലി കണ്ണൻ ഇതിലേക്ക് വരണം എന്ന് തോന്നാനുള്ള റീസൺ എന്താ കണ്ണ? ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് പൈലറ്റ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഇൻസ്പയർ ചെയ്താണോ? ഏതെങ്കിലും മൂവീസ് ആണോ? അതോ ഈ പറയുന്ന നമ്മളെ ഇപ്പോഴും ഫ്ലൈറ്റ് പോകുമ്പോ ടാറ്റ അടിക്കുന്ന ആൾക്കാരാണ് നമ്മള്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനെ കൊറേ നോക്കിട്ട് പൈലറ്റ് അതൊരു വേറൊരു ഇതില് നമുക്ക് കൊറേ കൺട്രീസ് വിസിറ്റ് ചെയ്യാം. ഫുള്ള് കാണാം. നമ്മുടെ ഓഫീസ് 30,000 feet മേലെയാ. അതെ. ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കാനുള്ള പ്രായമാവാതെയാണ് അവൻ ഫ്ലൈറ്റ് ഓടിക്കുന്നത്. അല്ലെ, പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് ലൈസൻസിന് അപ്ലൈ അങ്ങനെ എന്താ? പഠിച്ചു കഴിഞ്ഞിട്ട് പൈലറ്റ് ലൈസൻസ് കിട്ടും. അതിനുശേഷം കൊറേ തിയറി ക്ലാസ് ഉണ്ട്. ഈ തിയറി ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നെ റേഡിയോ ടെലിഫോണി വന്നിട്ട് സംസാരിക്കാൻ പഠിക്കണം. ടവറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈയിങ് തുടങ്ങും. ഫ്ലൈയിങ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കും, ടേക്ക് ഓഫ് ചെയ്യാൻ, ലാൻഡ് ചെയ്യാൻ, പിന്നെ 30° തിരിക്കാൻ, 60°, 45°, അങ്ങനെ ടേണിങ് എല്ലാം. അതൊക്കെ ഏകദേശം ശരിയായി. പിന്നെ അതിനുശേഷമാണ് പ്ലെയിന് സ്റ്റോൾ എന്ന് പറയും, ത്രസ്റ്റ് കിട്ടില്ല ഫ്ലൈറ്റിന് ഫ്രണ്ടിലേക്ക് പോവാൻ, എയർ കൂടുതൽ കിട്ടാണ്ട്. അപ്പൊ അത് ചിലപ്പോ ഇടയിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്ന് റിക്കവർ ചെയ്യാൻ, ഫെയിലിയർ വരുമ്പോ എന്താവും? താഴേക്ക് പോകും. അതൊക്കെ ഡീൽ ചെയ്യാൻ പഠിക്കും. കണ്ണന് ശരിക്കും കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാനാണ് അല്ലെങ്കിൽ ഒരു കോംബാറ്റ് പൈലറ്റ് ആവാനാണ് ഇഷ്ടം? കൊമേഴ്ഷ്യൽ പൈലറ്റ്. ഇപ്പം കണ്ണന്റെ ആക്ടിവിറ്റീസിൽ പൈലറ്റ് ആണ്, ഫ്ലൈയിങ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ അതല്ലാണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ സംശയം തെറ്റി, കോമഡി മാസ്റ്റേഴ്സിൽ എന്താണ് കണ്ണൻ? വഴിവെറ്റ് വന്നതായിരിക്കും, ലാൻഡ് ചെയ്തപ്പോഴത്തായിരിക്കും. നമ്മുടെ നമ്മൾ കൊണ്ടുവന്ന കഴിവുകളുണ്ട്. അല്ല, കണ്ണന് ഇതല്ല, കണ്ണന്റെ കണ്ണൻ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടറാണ്. ഷാർപ്പ് ഷൂട്ടറാണ്. മീൻസ് നിങ്ങൾ ഈ സിനിമയിലൊക്കെ കടന്ന് മറ്റേ ആരെയും കൊല്ലാൻ വരുന്ന ഷാർപ്പ് ഷൂട്ടറല്ല. ആ ഷാർപ്പ് ഷൂട്ടറിന്റെ ഉന്നം എപ്പോഴും തെറ്റും. ഷാർപ്പ് ഷൂട്ടർ. പിന്നെ ഈ
ബാലൻസിംഗ് ആക്ട് എന്നാ ചേട്ടാ പറഞ്ഞത്? അതെ, അപ്പൊ ഷാർപ്പ് ഷൂട്ടർ ആണ് ബാലൻസിംഗ് ആക്ട്. ഒരു മിനിറ്റ്, ബാലൻസിംഗ് ആക്ട് എന്താ സംഭവം? അതായത് നമ്മള് ആക്ട് ചെയ്തോണ്ടിരുന്നിട്ട് നമ്മള് അതിന് പൈസ കിട്ടുമല്ലോ, ആ പൈസയുടെ ബാലൻസ് ചില സ്ഥലത്ത് ലൊക്കേഷൻ നമുക്ക് തരാൻ കാണും. ആ ലൊക്കേഷൻ പറയുന്ന അപ്പോഴുള്ള പേരാണ് ബാലൻസിംഗ് ആക്ട്. ഷാർപ്പ് ഷൂട്ടർ അല്ലേ? പോകുമ്പോ ഫ്ലൈറ്റ് ഞാൻ കണ്ണനോട് ചോദിച്ചു, കണ്ണന് ഗണ്ണുണ്ടോന്ന്. കണ്ണന് ഗണ്ണുണ്ടെന്നാണ് പറഞ്ഞത്. ലൈസൻസ് ലൈസൻസ് ഹോൾഡർ ഇൻ ഇന്ത്യ. അങ്ങനെ വെടിവെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്റെ കയ്യിലിരിക്കണ മറ്റേ തോക്കിന് വെടിവെക്കാൻ പറ്റാത്ത അവളുടെ കയ്യിൽ ശ്രീവിദ്യയുടെ കയ്യിൽ ഒരെണ്ണമുണ്ട്. ഏതാ സംഭവം അറിയോ? മറ്റേ ഇങ്ങനെ പൊടിക്കുമ്പോ മഞ്ഞ ബോൾ വരില്ലേ? ഇവിടെ നെറ്റിനെ തറച്ചിരിക്കില്ലേ? ചില സമയത്ത് വെള്ളം തെറിക്കോ. ഇവിടെ ഇവിടെ ചേട്ടന്റെ കൂടെ തോക്കിൽ ഇടയ്ക്ക് ചെയ്യാ ചെയ്യാ. പിന്നെ എന്തായിരുന്നു മറ്റേ ക്യാപ്റ്റന്റെ പേര് പറഞ്ഞേ? ക്യാപ്റ്റൻ വികാസ് നായർ. വികാസ് നായർ. പുള്ളി കല്യാണം കഴിച്ചോ? ഇപ്പൊ ഒരു റിക്വസ്റ്റ്, അയാളുടെ ഇൻസ്റ്റയിലേ ഇപ്പൊ ഒരു ശ്രീവിദ്യ പുല്ലശ്ശേരി ഫോളോ കുറച്ച് കഴിയുമ്പോ ഡയാന ഹമീദ്, രാത്രി ഒരു 12 കഴിയുമ്പോ എലീല പഠിക്കുന്നൊരു